ഇപ്പോൾ അവിടെ മത്സരക്കമ്പം പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രദേശവാസി പരാതി നൽകിയിരുന്നു. ആ പ്രദേശവാസിയുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ കേരദേശ് നടത്തിയ സംഭാഷണത്തിൽ സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാരിനും അധികാരികൾക്കും സൂചന നൽകിയിരുന്നു. ഇവിടുത്തെ സമീപവാസികൾ തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറെ അടക്കം സമീപിച്ചിരുന്നു. പരാതി നൽകിയിരുന്ന ശ്രീ പ്രകാശൻ നമ്മോടൊപ്പമുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നു പരാതി നൽകിയത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്ന് പരാതി ചൂണ്ടിക്കാട്ടിയത്? പരാതി ചൂണ്ടിക്കാണിച്ചത് ഈ വീടിൻ്റെ നാശനഷ്ടങ്ങളും പിന്നെ അമ്മയുടെ ദുഃഖങ്ങളും ഇത് തുടർന്ന് ഈ കമ്പത്തിൻ തുടർന്നുണ്ടായ ദുഃഖങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ആ പരാതി കൊടുത്തിരുന്നത്. എന്നു വെച്ചാൽ ആദ്യത്തെ വർഷം ഇത് പാല് കാച്ചി ആദ്യത്തെ വർഷം തന്നെയുള്ള കമ്പത്തിൽ നല്ല രീതിയിൽ നാശനഷ്ടമുണ്ടായി. അത് മുഖേന ക്ഷേത്ര ഭാരവാഹികളെ അറിയിപ്പിക്കുകയും അവർ വരികയും അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞതും ഞാനുമായിട്ടുള്ള അഭിമുഖം എല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞത് എസ്റ്റിമേറ്റ് എടുത്ത് തന്നെ അവർ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് യാതൊരു റെസ്പോണ്ടും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഒരു വർഷം സഹിച്ച് രണ്ടാമത്തെ വർഷം പിന്നെ എനിക്ക് മനസ്സിലായി ഇവരിൽ നിന്നൊന്നും നമുക്ക് നീതി കിട്ടത്തില്ല. അത് മുഖേനാണ് ഞാൻ കളക്ടറെ അടുത്ത് പോയത്. കളക്ടർ പിന്നെ അത് ഡെപ്യൂട്ടി കളക്ടർ പാസ് ചെയ്ത് പിന്നീട് അത് തഹസിൽദാർ പിന്നെ വില്ലേജ് ഓഫീസർ അവർ നല്ല രീതിയിൽ അത് അതിന് വേണ്ട വിധ എല്ലാ സഹായ സഹകരണവും ചെയ്ത് എല്ലാം നടക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു ഒരു 3 മണിവരെ. പക്ഷേ സംതിങ് ഹാപ്പ് അവർ എന്തോ സംഭവിച്ചത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്തോ സംഭവിച്ചു എന്ന് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു അറിവ്. പക്ഷേ എന്തോ ഒരു സം റീസൺ അങ്ങനെ ഒരു ചേഞ്ചായി. അത് ഇപ്പോഴും ഒരു വിശ്വസിയമ്മല്ല അങ്ങനെ പറ്റിയെന്ന്. ആ എല്ലാ പ്രാവശ്യം മത്സരഘട്ടമാണ്. പക്ഷേ ഇപ്പോൾ അവർ എന്താണ് അനൗൺസ് ചെയ്യുന്നതല്ല ഈ വർഷം. ഞാൻ അതൊരു വളരെ സസ്പിഷ്യസ് ആണ് കാണുന്നത്. അവർ പറയുന്നത് വെടിക്കെട്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി നടന്നത് മത്സരക്കമ്പം തന്നെ ആ രീതിയിലാണെന്ന് വെച്ചാൽ അനൗൺസ് ചെയ്യുന്ന ഒരു കമ്പക്കാരൻ്റെ പേര് പറയും, പിന്നെ അടുത്ത ടേൺ വരുന്നു. അന്നേരം അത് ആക്ച്വലി മത്സരക്കമ്പം തന്നെ അങ്ങനെ. അതുകൊണ്ട് അതൊരു മത്സരക്കമ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അല്ല അല്ലെങ്കിലും അവർ ഭയങ്കര അഗ്രസീവാണ്. എന്നെ അബ്യൂസ് ചെയ്യുകയും എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് ആ കമ്പം തുടങ്ങുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂറിന് മുമ്പേ വളരെ വല്ലാത്ത മോശമായ വീടുകളാണ് ആ അമ്മയ്ക്ക് എൻസ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ ഇവിടെ അവരുടെ കുടിവെള്ളത്തിൻ്റെ വെള്ളം ഞാൻ ടാപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ പേപ്പർ എല്ലാം കൂടെ വലിച്ച് അതിൻ്റെ എന്താണ് ഈ നോട്ടീസ് അവിടെ വലിച്ചിരുന്നു. അതെല്ലാം കൂടെ വലിച്ചു കയറിയിട്ട് എന്നെ കണ്ടമാനം കൂടുതൽ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുകയും. പക്ഷേ എനിക്കും ത്രെട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അളിയനൊക്കെ എൻ്റെ കൂടെ നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവരെ ചെറിയൊരു പ്ലോട്ട് അവിടെ അപ്പുറത്തുണ്ട്. ഇത് 5 സെൻറ്റേ ഉള്ളൂ ഈ പ്ലോട്ടിലെ. അപ്പോഴേ അവിടെ ഒരു കൊച്ചു ഷെഡൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ അവിടെയാണ് ഈ സമയത്ത് ഇരിക്കുന്നത്. അമ്മയാട്ടെ അവിടെ പോയിരിക്കും. അപ്പോഴാണ് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഇത് ഉണ്ടായത്, ഈ വലിയൊരു ബ്ലാസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അളിയനും എല്ലാം അവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ 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 നാശനഷ്ടം. അത് കയറിയ കാണാം, അത് സഹിക്കാക്കുന്നതിൽ അധികമാണത്. ഒന്ന് ഇത് എവിടെ തുടങ്ങും, എങ്ങനെ ഇത് റിപ്പയർ ചെയ്യും, ആരതിന് ഉത്തരവാദി എന്നും എനിക്കിപ്പോൾ ഒന്നും അറിയാൻ വയ്യാതാണ്. വലിയ രീതിയിലുള്ള ചില സമ്മർദ്ദങ്ങൾ കമ്പക്കെട്ടിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് സമീപവാസികൾ വിശ്വസിക്കുന്നത്.